ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 290 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മെറ്റീരിയലിനകത്ത് നമുക്ക് XXL സൈസിലുള്ള ഒരു നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ മെറ്റീരിയൽ നമുക്ക് കിട്ടുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക, രണ്ടായിട്ട് മടക്കിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ഈ ഒരു ഫോൾഡിങ്ങിലാണ് നൈറ്റി മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ 4 മടക്കി വെക്കണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തിട്ടുള്ള വശം നമ്മൾ നിൽക്കുന്ന ആ ഒരു സൈഡിലാണ്, ഓപ്പൺ ആയിട്ടുള്ളത് അപ്പുറത്തെ സൈഡിലാണ് വരുന്നത്. അങ്ങനെ നമ്മൾ 4 മടക്കി വെക്കുക, എന്നിട്ട് താഴെ വരെ, ഏറ്റവും താഴെ വരെ. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇപ്പം ഇറക്കം നിങ്ങൾക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ഇറക്കം നോക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ. എന്നിട്ട് അപ്പോൾ താഴത്തെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഇറക്കം ഫുള്ളായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എടുക്കാം, കട്ട് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ XXL സൈസിൻ്റെ 8.5 നമ്മൾ ഷോൾഡർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വണ്ണം ഉള്ള ആൾക്കാർക്ക് ഈ ഒരു 8.5 ഷോൾഡർ എടുത്താൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ 8.5 ഷോൾഡർ എടുത്തു. അതിനുശേഷം നമുക്ക് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം, ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഷോൾഡർ എടുത്തേക്കുന്ന സെയിം തന്നെയാണ് ആം ഹോളിൻ്റെ ആ ഒരു ലെങ്ത്തും മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 8.5 താഴേക്കും കൊടുത്തു, ഷോൾഡർ 8.5 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഒരു ലൈനായിട്ട് മാറ്റുക. അപ്പം എൻ്റെ സ്കെയില് ജസ്റ്റ് നമ്മക്കുട്ടി പിടിച്ചൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്കെയിലിന് വലിയ ഷേപ്പൊന്നുമില്ല, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട കേട്ടോ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു. എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക്, ജസ്റ്റിൻ്റെ ആ ഒരു സൈഡിലേക്കും ഒന്ന് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ്. 12.5 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 290 മീറ്റർ മെറ്റീരിയലിനകത്ത് നമ്മൾ വലിയ സൈസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റിച്ചിങ് അലവൻസ് തയ്യൽ തുമ്പ് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഇട്ടാൽ മതിയാവും. അപ്പോൾ ഒരുപാട് നമ്മൾ 2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് നല്ല ആവശ്യമായിട്ട് ഇടാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 290 മെറ്റീരിയലിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കട്ട് സ്റ്റിച്ചിങ് അലവൻസ് വളരെ കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ, നമുക്ക് കറക്റ്റ് ലൂസൊക്കെ കിട്ടും. അതിനുശേഷം നമ്മൾ വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു, 19 ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല ഹൈറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഹിപ്പിൻ്റെ അവിടെ വരെയുള്ള ലെങ്ത്ത് നിങ്ങൾ ഒരു 20 ഇഞ്ച് 21 ഇഞ്ചൊക്കെ ഇടണം. അതിനുശേഷം 11.5 ഇഞ്ച് ഞാൻ വേസ്റ്റിൻ്റെ വിഡ്ത്ത്, അതായത് മുകളിൽ 12.5 എടുത്തെങ്കിൽ താഴെ ഒരു 1 ഇഞ്ച് കുറച്ചിട്ട് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം എടുക്കുന്നത് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം എടുത്തതിനെക്കാട്ടിയും ഒരു 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആണ് നമ്മൾ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ചെറിയ കുറച്ച് സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്തിട്ടുണ്ട്, 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ അത്രയും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഈ ഒരു ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തുള്ള മെറ്റീരിയൽ, അവിടെ കുറച്ച് മെറ്റീരിയൽ നമുക്ക് കിട്ടുകയുള്ളൂ, ആ മെറ്റീരിയലിൽ നിന്ന് വേണം ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇതാ ഇങ്ങനെ ഒരു താഴേക്ക് ഇങ്ങനെ വരച്ച് താഴെ വരെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒതുക്കി നമ്മൾ ഹിപ്പിൻ്റെ അവിടെ കുറച്ചും കൂടെ ഒതുക്കി വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ തുണി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വിരിവിലാണ് എടുക്കുന്നത്. എന്നിട്ട് അങ്ങ് താഴെ വരെ സ്ട്രെയിറ്റ് അതേപോലെ ആ ഉള്ള ഫ്ലെയർ മൊത്തത്തിൽ താഴേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലീവ് നമുക്ക് കട്ട് ചെയ്യണം, ഇതിനകത്തുനിന്ന് നമുക്ക് കറക്റ്റ് സ്ലീവ് കിട്ടണം. അപ്പോൾ അതാണ് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുള്ളത്, കൈ വെട്ടുമ്പോൾ തികയാതെ വരുന്നു എന്നൊക്കെയുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന സ്ലീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 7.5 ഇഞ്ചാണ് കിട്ടുന്നത്. വേണമെങ്കിൽ നമുക്കൊരു 8 ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 7.5 ഇഞ്ച് ആ ഒരു മാർക്കിങ് മനസ്സിലാക്കാൻ വേണ്ടി 7.5 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത് എടുത്തു. അതിനുശേഷം നമുക്കിതാ നമ്മളുടെ ആ ഒരു ആം ഹോളിൻ്റെ റൗണ്ട് കറക്റ്റ് കിട്ടണം. അപ്പോൾ സ്ലീവിൻ്റെ ആ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ആം ഹോളിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ, ഇത് ഇതുപോലെ നമ്മൾ ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതിങ്ങനെ പിടിച്ച് നോക്കുക, കറക്കി നോക്കുക. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ആം ഹോളിൻ്റെ റൗണ്ട് എത്രയാണോ അത് നമ്മൾ കറക്റ്റായിട്ട് കിട്ടുന്നത് പോലെ വേണം സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന്, ഏറ്റവും ടോപ്പിലെ പോയിന്റിൽ നിന്ന് നമ്മൾ ആ ചെസ്റ്റ് മാർക്ക് ചെയ്ത് നിർത്തിയേക്കുന്ന ആ ഒരു പോയിന്റിൽ കൂടെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അതായത് താഴേക്ക് ലെങ്ത്ത് എടുത്തേക്കുന്നത് ഒരു 10.5 അല്ലെങ്കിൽ നമുക്കൊരു 11 ഇഞ്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി എക്സ്ട്രാ നമുക്ക് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, വളച്ച് വരയ്ക്കുമ്പോൾ തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ
ഒരു 11 ഇഞ്ചാണ് താഴേക്ക് മാർക്ക് ചെയ്തത്. അപ്പോൾ എന്നിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു കോണായിട്ട് ഞാൻ ആ ഒരു സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു കോൺ പോലെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 11 ഇഞ്ചിൻ്റെ സെൻറ്റർ, കറക്റ്റ് സെൻറ്റർ, ഇപ്പോൾ 5.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ആ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ ഒരു 1.5 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു സ്ലീവിൻ്റെ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് ഇതുപോലെ വരച്ചാൽ മതി. എന്നിട്ട് ആ ഒരു കറക്റ്റ് പോയിന്റിൽ നിന്ന് ഇങ്ങനെ വളച്ച് ആ ഒരു കൈക്കുഴിയുടെ ആ ഒരു ഷേപ്പിലെ ആ ഒരു ഷേപ്പ് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഒന്ന് റൗണ്ട് ചെയ്ത് പിടിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് പിടിച്ചു നോക്കുമ്പോഴത്തേക്കും ഇപ്പുറത്ത് കിട്ടിയിട്ടുള്ള ആ ഒരു ആം ഹോളിൻ്റെ കറക്റ്റാണോ കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ ഒരു 1.5 ഇഞ്ച് എനിക്ക് കുറവ് വന്നിട്ടുണ്ട്. ആ ഒരു 1.5 ഇഞ്ച് ജസ്റ്റ് താഴേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആവുന്ന ആ ഒരു ഭാഗമാണത്. ആ ഒരു 1.5 ഇഞ്ചും കൂടെ വരച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു സ്ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 290 മീറ്റർ മെറ്റീരിയലിൽ ഒരുപാടൊന്നും നമുക്ക് മെറ്റീരിയൽ ഉണ്ടാവില്ല ഈ ഒത്തിരി വലിയ സൈസ് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ വിട്ട് കൊടുക്കുക. സ്ലീവിൻ്റെ വിട്ട് ഇപ്പം ഒരുപാട് വണ്ണമുള്ള ആൾക്കാർക്ക് ചിലപ്പം കുറച്ച് വണ്ണം കൈക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് സ്ലീവിൻ്റെ വിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു വിഡ്ത്ത് എത്രയാണോ അതനുസരിച്ച് കൊടുക്കുക. ഒരു 7-8 ഇഞ്ച് ആ ഒരു ഷേപ്പ്, ആ ഒരു റേഞ്ചിൽ നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുക. തയ്യൽ തുമ്പും നമ്മൾ ചെസ്റ്റിന് കൊടുത്ത ആ ഒരു തയ്യൽ തുമ്പും മതി. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു പോയിന്റിൽ രണ്ടും ചേർന്നിട്ടാണുള്ളത്. അതായത് ആംഹോളിൻ്റെ ആ ഒരു ഭാഗവും ചെസ്റ്റിൻ്റെ ഭാഗവും ഒക്കെ കറക്റ്റാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് നോക്കി കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന തുണിയാണ് നമുക്ക് നമ്മളുടെ ആ ഒരു ബാക്ക് സൈഡിലെ നെക്ക് ഫിനിഷ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ബാലൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി ആ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴും ഇതേപോലെ വരച്ച മാർക്കിങ്ങിൽ കൂടി തന്നെ നോക്കി കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഡിസൈനിങ് ഒക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ട്രിപ്ലെക്സിൽ നൈറ്റി തയ്ക്കുമ്പം നമ്മൾ വേറെ തുണി, അതായത് മാച്ചിങ് മിക്സ് ആൻഡ് മാച്ചോ അല്ലെങ്കിൽ ഏകദേശം ഇതിപ്പോൾ ഈ ബ്ലാക്ക് തുണിയാകുമ്പോൾ ഒരു വൈറ്റ് തുണി നമുക്ക് മതിയാവും. ഒരു വൈറ്റ് ക്ലോത്തിനകത്ത് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു തുണി ജോയിൻ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും തുണിയാണ് ബാക്കി കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടുന്ന തുണിക്കകത്തുനിന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ നൈറ്റിയുടെ പടി നമുക്കിപ്പോൾ ഫ്രണ്ടിൽ സിബ് വയ്ക്കണമെങ്കിൽ ഈ ഒരു പടിക്കകത്തുനിന്ന് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ലാതെ നമ്മുടെ ബാക്ക് സൈഡിലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഈ ഒരു തുണി ഇതുണ്ടോ, ഞാനിപ്പോൾ ഈ പിടിക്കുന്ന ഈ ഒരു തുണി ഉണ്ടല്ലോ, ബാലൻസ് വന്നിട്ടുള്ളത് ഇത്രയുമാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് വളരെ സൂക്ഷിച്ച് തന്നെ നമ്മൾ 4 പീസും ഒരുമിച്ച് വയ്ക്കുക. 4 പീസും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ സ്കെയിലും കൊണ്ട് ഇങ്ങനെ ഇതാ ആ ഒരു കറക്റ്റ് ഒട്ടും തുണി വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ക്രോസ് ആയിട്ട് ഇങ്ങനെ മാർക്കിങ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാർക്കിങ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ മാർക്കിങ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു 4 പീസ് തുണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇപ്പോൾ 4 പീസ് നമുക്ക് ചിലപ്പോഴേ വേണ്ടി വരുള്ളൂ. നമുക്കൊരു 2-3 പീസ് ജോയിൻ്റ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ ബാക്ക് സൈഡിലെ നെക്ക് ഫിനിഷ് ചെയ്ത് മറച്ചുള്ളിലേക്ക് അടിക്കാൻ വേണ്ടി കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് അതിൻ്റെ കാര്യമായി. ഇനി നമുക്ക് ഈ ഒരു തുണിയും കൊണ്ട് ഇത്രയും ബാലൻസ് തുണി കിട്ടുന്നതുകൊണ്ട് സെൻറ്റർ ജോയിൻ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യാം. ഇനി നെക്ക് നമ്മൾ വേറെ തുണിയും മാച്ചിങ് തുണിയും കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നെക്കിൻ്റെ കാര്യം ഒക്കെ ആയി. അപ്പോൾ നമ്മുടെ 290 മീറ്റർ മെറ്റീരിയലിനകത്തു നിന്ന് ഇത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്.